തിരുവനന്തപുരം കൈമരത്ത് 36 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. ഒരു നായ തന്നെയാണ് എല്ലാവരെയും കടിച്ചത്. കടിയേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഗോപാൽ ശിലാസനലുണ്ട് വിവരങ്ങൾ നൽകാൻ. ഗോപാൽ, ഒന്നും രണ്ടുമല്ല 36 പേർക്കാണ് കടിയേറ്റിരിക്കുന്നത്. ഇത് ഒരു നായ തന്നെയാണെന്നുള്ള സ്ഥിരീകരണമുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെ? അമൃത, ഒരു നായ തന്നെയാണ് ഈ കടി അല്ലെങ്കിൽ ആക്രമണത്തിന് പിന്നിൽ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഞാനിപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണുള്ളത്. ജനറൽ ആശുപത്രിയിലാണ് ഏറ്റവും കൂടുതൽ പേർ ഈ നായയുടെ ആക്രമണം ഏറ്റ് ചികിത്സയിലുള്ളത്. 26 പേരാണ് ജനറൽ ആശുപത്രിയിൽ ഇവിടെ ചികിത്സയിലേക്കുള്ളത്. ഇത് ഇന്ന് വൈകുന്നേരം 4 മുതൽ ഇങ്ങോട്ടുള്ള സമയത്തായിട്ടാണ് ഈ തെരുവുനായയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഏകദേശം 36 പേര് വിവിധ ഇടങ്ങളിൽ നിന്ന്, അതായത് കാരക്ക മണ്ഡപം മുതൽ ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരം നഗരത്തേക്ക് വഴിയെടുത്തു കഴിഞ്ഞാൽ ശാന്തിവിള, കൈമനം, കരമന, പാപ്പനംകൂട്, അട്ടക്കുളങ്ങര, മണക്കാട് തുടങ്ങിയ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഏറ്റവും ഒടുവിൽ നഗരത്തിലെ പോത്തീസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് സമീപം വരെ, മണക്കാട് പ്രദേശത്തുള്ള ആ സ്ഥാപനത്തിന് സമീപത്ത് വരെ ഈ നായ ആൾക്കാരെ കടിച്ചു എന്ന് നമുക്ക് ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരം. ഈ കടിയേറ്റ ആൾക്കാർ വിവിധ ആശുപത്രിയിൽ, ഇവിടെ 26 പേരുണ്ട്. ശാന്തിവിള ആശുപത്രിയിൽ 6 പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ബാക്കിയുള്ളവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റ് സ്വകാര്യ ആശുപത്രികളുമായി ചികിത്സയിൽ കഴിയുകയാണ്. ഇവിടെ ഈ നായയുടെ ആക്രമണം ഏറ്റ് ചികിത്സ തേടി എത്തിയ കുറച്ച് പേർ ഇവിടെ ഉണ്ട്. ചേച്ചി, എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്? ഈ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് 8:30 കഴിഞ്ഞ്, അതിനുശേഷം വീട്ടിലോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു. ഇത് ഈ കുറച്ചുകൊണ്ടാണോ വന്നത്, അതോ പ്രതീക്ഷിക്കാതെ ഓടി വരുമായിരുന്നോ? ഓടി വരികയായിരുന്നു, കുറച്ചിട്ടില്ല. ഓടി വന്ന് ബാക്കിൽ കടിയിരുന്നപ്പോ അറിയണ പട്ടി കടിച്ചതായിട്ട്. തിരുവനന്തപുരം കൈമരത്താണ് 36 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റത്. ഒരു നായ തന്നെയാണ് എല്ലാവരെയും കടിച്ചത് എന്നാണ് നിഗമനം. ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.